ഇന്ധനവില വർധനയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ സംഘപരിവാറും കോൺഗ്രസുകാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടുപിടിച്ച ശ്രമങ്ങൾക്കിടയിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ദ എഴുതിയ വിശദമായ ഒരു ലേഖനം അത് സംഘപരിവാറിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നുണപ്രചരണങ്ങളുടെ മുഴുവൻ നടപടിക്കുന്നതായി അത് യാഥാർത്ഥ്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു തുറന്നു പറച്ചിലായി ഈ ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചത് മറ്റാരുമല്ല ഈ രാജ്യത്തിൻ്റെ മുൻ ധനമന്ത്രിയായിരുന്ന കോൺഗ്രസുകാരുടെ പ്രധാന നേതാവായ പി ചിദംബരം തന്നെയാണ് ബാലഗോപാൽ പറഞ്ഞതാണ് സത്യം എന്ന് അടിവരയിട്ട് പറയുന്നു ചിദംബരം അപ്പോൾ പിന്നെ ഇവിടെ കിടന്ന് ഈ ബഹളം വയ്ക്കുന്നതൊക്കെ എന്തിനാ വെറുതെ ഷോ കാണിക്കാൻ അതിനപ്പുറം ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിൽ മാത്രം മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം കോടി രൂപ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് വരുമാനമായി ലഭിച്ചു അതിൽ നിന്ന് വെറും പതിനെണ്ണായിരം കോടി രൂപ മാത്രമാണ് സംസ്ഥാനങ്ങൾക്കൊക്കെയായി വിഹിതമായി നൽകിയത് വെറും നാല് പോയിൻറ്റ് ആറ് എട്ട് ശതമാനം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം നികുതി വരുമാനവും സ്വന്തമായി അനുഭവിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആ യാഥാർത്ഥ്യമാണ് കെ എൻ ബാലഗോപാൽ കാട്ടിയത് ഇവിടെ നിയമസഭയ്ക്കകത്ത് പറയുന്നു നിയമസഭയ്ക്ക് പുറത്ത് പറയുന്നു അതൊന്നും വിശ്വസിക്കുന്നില്ല സൈക്കിള് ചവിട്ടി നിയമസഭയിലേക്ക് പോകുന്നു റോഡ് തടഞ്ഞ് ആളുകളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്നു കണ്ണി കണ്ടവൻ്റെയൊക്കെ തോളിൽ കയറുന്നു ബി ജെ പി കാരൻ പറയുന്നത് കേരളത്തിൽ വന്ന് പറയുന്നതിനെ ഏറ്റുപാടിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തുന്നു മോദിക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല മോദി എന്തോ മഹത്തായ കാര്യം ചെയ്തിരിക്കുന്നുവെന്ന് ബി ജെ പി കാര് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് ഓശാന പാടിക്കൊണ്ട് മോദി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് പിണറായി വിജയൻ മാത്രമാണ് എന്ന് പറഞ്ഞ് വലിപ്പിക്കാൻ ശ്രമിക്കുന്നു മൂന്നേകാൽ ലക്ഷം കോടി രൂപ നികുതി വരുമാനത്തിൽ നിന്ന് ലഭിച്ച ഒരു കേന്ദ്ര ഭരണകൂടം അതിൽ നിന്ന് വെറും നാല് ശതമാനം മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് വിഹിതമായി നൽകിയത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടിയാണ് ആ കേന്ദ്രത്തിന് വെറും പതിനെണ്ണായിരം കോടി രൂപ മാത്രം മൂന്നേകാൽ ലക്ഷം കോടി കിട്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ത്യാഗം സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ പാപഭാരം മുഴുവൻ എന്തിനു സംസ്ഥാനങ്ങളുടെ മേൽ കെട്ടിവെക്കുന്നു എന്ന ചോദ്യമാണ് കെ എൻ ബാലഗോപാൽ ചോദിക്കുന്നത് അദ്ദേഹം ആ ലേഖനത്തിലും ഉയർത്തിക്കാട്ടിയതാണ് മറ്റൊന്ന് ജി എസ് ടി ജി എസ് ടിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വരുന്നതിനെ എതിർക്കുന്നു എന്നുള്ള ചോദ്യമാണല്ലോ ഓ ബാലഗോപാലാണ് അതിനൊക്കെ മൊത്തം കാരണക്കാരൻ എന്നുള്ള നിലയിലാണ് എതിർത്തുകൊണ്ടേയിരിക്കുന്നു നേരത്തെ ഐസക്കായാലും ഇപ്പോൾ ബാലഗോപാലായാലും അതിനെ എതിർത്തുകൊണ്ടേയിരിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പോലും അതിനെ എതിർക്കുകയാണ് എന്നുള്ളത് സൗകര്യപൂർവ്വം അവർ വിസ്മരിക്കുന്നു ജി എസ് ടിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തരുത് എന്നുള്ള നിലപാടിനെ അടിവരയിട്ടുകൊണ്ടാണ് പി ചിദംബരം ബാലഗോപാലിൻ്റെ വാചകങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നത് ഇനി അറിയാനുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ നേരത്തെ ഒരിക്കൽ പി ചിദംബരത്തെ കെ സുധാകരൻ തള്ളിപ്പറഞ്ഞതുപോലെ ഏതോ എവിടെയോ ഒരുവൻ ഇരുന്ന് എന്തോ പറയുന്നു അതിന് ഞങ്ങളെന്തിന് മറുപടി പറയണം എന്നുള്ള ചോദ്യം ചോദിക്കുമോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി